നമസ്കാരം താരസംഘടനയായ എ എം എം എ യുമായി ഇടഞ്ഞുരാജു ആക്രമിക്കപ്പെട്ട നടി തിരികെ സംഘടനയിലേക്ക് എത്തുന്നു എന്ന പ്രചാരണങ്ങൾ പച്ചക്കള്ളം തന്നെയാണ് ആക്രമത്തിനിരയായ നടിയെ എ എം എം എയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ചരടുവലികൾ നടത്തിയത് സംഘടനയുടെ ട്രഷറർ കൂടിയായ ജഗദീഷ് ആയിരുന്നു ദിലീപ് പുറത്തല്ലേ ഇനി സംഘടനയിലേക്ക് തിരിച്ചു വന്നുകൂടെയെന്ന നടിയോട് ജഗദീഷ് തിരക്കി എന്നാൽ എ എം എം എ സഹകരിക്കാൻ തന്റെ മനസ്സ് പാകപ്പെട്ടിട്ടില്ലെന്ന മറുപടിയാണ് നടിയിൽ നിന്നും ഉണ്ടായത് ഈ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തായത് എ എം എം എയിൽ പൊട്ടി ും കാരണമായിട്ടുണ്ട് എ എം എം എ പ്രസിഡന്റ് മോഹൻലാൽ അറിയാതെയായിരുന്നു ജഗദീഷിന്റെ നീക്കം ഇതിൽ ലാൽ തീർത്തും അതൃപ്തനാണ് നടിയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് മോഹൻലാലും അനുകൂലമാണ് പോയവരെല്ലാം മടങ്ങി വരണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെയും ആവശ്യം എന്നാൽ സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം മറുപടി പറയേണ്ടി വരുന്നത് മോഹൻലാലാണ് അതുകൊണ്ട് തന്നെ വിവാദങ്ങളിൽ ചെന്ന് ചാടരുതെന്ന് എല്ലാ ഭാരവാഹികളോടും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇതിന്റെ ലംഘനം ജഗദീഷ് നടത്തി എന്നാണ് ഉയരുന്ന ആരോപണം നേരത്തെ സിദ്ദിഖും ജഗദീഷും തമ്മിൽ ഏറ്റുമുട്ടൽ തന്നെ ഈ വിഷയത്തിൽ നടന്നിരുന്നു വളരെ പാടുപെട്ടാണ് മോഹൻലാൽ എല്ലാം ഒത്തുതീർപ്പിലാക്കിയത് അതുകൊണ്ടുതന്നെ നടിയുമായി ജഗദീഷ് ചർച്ച നടത്തിയത് എ എം എം എയിലെ വലിയൊരു വിഭാഗത്തിന് ഇഷ്ടമായിട്ടില്ല ദിലീപ് രാജിവെച്ചുവെങ്കിലും താരസംഘടനയിൽ ഇപ്പോഴും ദിലീപിനെ പിന്തുണയ്ക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും അതും ജഗദീഷിന്റെ നീക്കങ്ങൾക്കെതിരെ വികാരമുയരാനും കാരണമായിരിക്കുകയാണ് ജനുവരിയിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ആക്രമണത്തിനിരയായി നടിയെ തിരിച്ചെടുക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടായേക്കും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നടി കേസിന്റെ പ്രതിസ്ഥാനത്തുള്ള നടൻ ദിലീപിന്റെ രാജി ആവശ്യമുയർത്തിയാണ് താരം സംഘടന വിട്ടത് എന്നാൽ നടി ഉയർത്തിയ ആ വിഷയത്തിന് ദിലീപിന്റെ രാജിയുടെ പരിഹാരമായി എന്നാണെന്നും അതുകൊണ്ട് സംഘടനയിലേക്ക് മടങ്ങി വരണം എന്നുമായിരുന്നു ജഗദീഷിന്റെ ആവശ്യം ദിലീപിനോട് രാജി ചോദിച്ചു വാങ്ങിയതാണെന്ന് പ്രസിഡന്റ് മോഹൻലാൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജഗദീഷ് ആക്രമത്തിനിരയായ നടിയോട് സംസാരിച്ചത് എന്നാണ് സൂചന എന്നാൽ ഇത്തരമൊരു നീക്കത്തിന് എ എം എം എ ജഗദീഷിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് മറുനാടന് ലഭിച്ച സൂചന അതേസമയം സംഘടനക്കകത്തും വനിതാ സംഘടനയായ ഡബ്ല്യു സി സിയുമായും മുറുമുറുപ്പ് രൂക്ഷമായ സമയത്തും നടി മഞ്ജു വാര്യർ മൌനം പാലിക്കുകയായിരുന്നു ഡബ്ല്യു സി സിയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മഞ്ജു വിട്ടു നിൽക്കുന്നതും അവർ എ എം എം എക്ക് ഒപ്പമുണ്ടെന്ന സൂചന പുറത്തു നൽകാൻ കഴിയുകയാണ് ഈ സാഹചര്യത്തിൽ അക്രമത്തിനിരയായ തിരിച്ചെത്തിയാൽ എ എം എം എ പ്രതിസന്ധി തരണം ചെയ്യും എന്നാണ് ജഗദീഷിനോടടുപ്പമുള്ളവരുടെ നിലപാട് ഈ സാഹചര്യത്തിലാണ് ചർച്ച നടന്നത് അക്രമത്തിനിരയായ നടിയെ സംഘടനയുമായി സഹകരി സഹകരിപ്പിക്കണമെന്ന ആഗ്രഹം പൃഥ്വിരാജ് അടക്കമുള്ളവരും പ്രകടിപ്പിച്ചതാണ് ഇതെല്ലാം പരിഗണിച്ചായിരുന്നു ജഗദീഷിന്റെ നീക്കം എന്നാൽ ആക്രമിക്കപ്പെട്ട നടിയോടൊപ്പം രാജിവെച്ച ഗീതു മോഹൻദാസിന്റെയും റീമ കാലിംഗലിന്റെയും രമ്യ നമ്പിഷിന്റെയും കാര്യത്തിൽ എ എം എം എ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല ഇതും നടിയുടെ സംഘടനയ്ക്ക് സംഘടനയിലേക്ക് ഇല്ലെന്ന നിലപാടിന് കാരണമാണ് ഈ പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ചാണ് ജഗദീഷിനെ മോഹൻലാൽ എ എം എം എയിൽ ഭാരവാഹിയാക്കിയത് എന്നിട്ടും സ്വന്തം നിലയിൽ ജഗദീഷ് മുന്നോട്ട് പോകുന്നു എന്ന പരിഭവം മോഹൻലാലിനുണ്ട് എ എം എം എയിലെ നിയന്ത്രണം തനിക്ക് നഷ്ടമായാൽ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമെന്ന് അദ്ദേഹം പലവട്ടം അറിയിച്ചിട്ടുണ്ട് ഇതുകൂടി മുഖവിലക്കെടുത്ത് എടുക്കാതെയാണ് എ എം എം എയിലെ പല ഭാരവാഹികളും മുന്നോട്ട് പോകുന്നത് സിനിമയിലെ വനിതാ കൂട്ടായ്മയുമായി സഹകരിച്ചാണ് പീഡനത്തിനിരയായ നടിയുടെ മുന്നോട്ട് പോക്ക് ഇതിനെ തകർക്കുകയും അതിലൂടെ താരസംഘടനയിൽ താരമാകാനുമായിരുന്നു ജഗദീഷ് ചർച്ച നടത്തിയതെന്നാണ് സൂചന എന്നാൽ വനിതാ കൂട്ടായ്മയെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നടിയുടെ തീരുമാനം എന്നാണ് റിപ്പോർട്ടുകൾ